മലയാളിക്ക് ദേശാന്തരങ്ങളുടെ കഥ പറഞ്ഞു തന്ന സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാടിന്റെ ഓർമ്മയ്ക്ക് ഇന്ന് 35 വയസ്സ്. പച്ചയായ മനുഷ്യരുടെയും മണ്ണിന്റെയും ജീവിതം എഴുതിയ അച്ഛനെ സ്മരിക്കുകയാണ് മകൾ സുമിത്ര. ലോകം മുഴുവൻ ചുറ്റിക്കണ്ടു. ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഇനിയും സഞ്ചാരം തുടരും. സഞ്ചരിച്ച് പേരറിയാത്ത ലോകത്തിലേക്ക് എസ് കെ യാത്രയായിട്ട് ഇന്ന് 35 വർഷം തികയുന്നു. അച്ഛനൊപ്പമുള്ള യാത്രകളെ ഉള്ളിൽ താലോലിക്കുകയാണ് സുമിത്ര ഇപ്പോഴും. എഴുത്തിനേക്കാളും എല്ലാത്തിനേക്കാളും മനസ്സിന് സംതൃപ്തി നൽകുന്നത് യാത്രയാണെന്ന്. അപ്പം അതെപ്പം പറയും, എത്ര യാത്ര പോയാലും മതിയാവൂല, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഒരു നാടോടിയായി ജനിക്കണം എന്നാണ് ആഗ്രഹം എന്ന് അച്ഛൻ എപ്പം പറയാറുണ്ട്. സഞ്ചാരങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളായിരുന്നു എസ് കെയുടെ കഥാപാത്രങ്ങൾ. സാഹിത്യരചന പോലെ തന്നെ പ്രിയപ്പെട്ടതായിരുന്നു എസ് കെക്ക് ഡയറി എഴുത്തും. അന്നൊന്നും ഈ ഡയറി എനിക്ക് വായിക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല. അച്ഛന്റെ മരണശേഷം ഈ ഡയറികളൊക്കെ ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ആലോചിച്ചു, അച്ഛൻ എത്ര ഇത്ര തിരക്കുണ്ടായിട്ട് അച്ഛനെങ്ങനെ ഇതിനൊക്കെ എഴുതാൻ ഇത്ര സമയം കിട്ടുന്നതെന്ന്. ആ ഡയറിയൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. ഒറ്റമുണ്ടുമെടുത്ത് കാലും കൂടെയുമായി കോഴിക്കോട് മിഠായി തെരുവിലൂടെ തങ്ങളെ ചേർത്ത് പിടിച്ച് നടക്കുന്ന അച്ഛന്റെ മുഖമാണ് സുമിത്രയുടെ ഉള്ളിൽ ഇന്നും. അത് അച്ഛന്റെ കൂടെ അധിക ദിവസം വൈകുന്നേരം പോകുന്ന നടക്കാൻ അച്ഛന്റെ കൈയും പിടിച്ചാൽ എനിക്കിഷ്ടം അച്ഛൻ്റെ കൂടെ പോകുക. അച്ഛൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എസ്എം സ്ട്രീറ്റിലൊരു മോഡേൺ ബേക്കറി ഉണ്ട്, ഒരു മാധവേട്ടനുണ്ട്, അവിടെ ഒരിക്കലും അധികം അച്ഛൻ പോവുക. അധികം സാഹിത്യകാരന്മാരൊക്കെ അവിടെയാണ് വൈകുന്നേരം ആകുമ്പോൾ വന്നിരിക്കുക. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ കുട്ടികൾ, ഞാനും ചേച്ചിയൊക്കെ കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള ഓർമ്മയിൽ അച്ഛന് ചിലപ്പോൾ ഉണ്ടാവില്ല. അവരോട് ഭയങ്കരമായിട്ട് വർത്തമാനം പറഞ്ഞ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറയുന്ന നോർത്ത് അവന്യൂ എന്ന നോവൽ പൂർത്തിയാക്കാതെയാണ് എസ് കെ യാത്രയായത്. മനോരമ ന്യൂസ്, കോഴിക്കോട്.